സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാനി. ഇന്നലെ എന്ന പോലെ ഇന്നും സങ്കീർത്തനം 96 രാജാവായ ദൈവം ഭൂമിയെ നീതിയോടെ വിധിക്കാൻ വരുന്നുവെന്ന് സങ്കീർത്തനം 6 പാടുകയാണ്. CS ലൂയിസ് നിരീക്ഷിക്കുന്നുണ്ട്, വിധിക്കാൻ വരുന്നുവെന്നത് സാധാരണ രീതിയിൽ അത്ര സുഖകരമായ ഒരനുഭവമല്ല. എന്നിട്ടും എൻ്റെ ഈ സങ്കീർത്തനം വിധി ചോദിച്ചു വാങ്ങുന്ന മട്ടിൽ ആനന്ദം കൊള്ളുന്നത്. അദ്ദേഹം പറയുകയാണ്, ക്രിസ്ത്യാനികൾ കൂടുതൽ ചിന്തിക്കുന്നത് ക്രിമിനൽ നിയമവ്യവസ്ഥയുടെ ഭാഷയിലാണ് എന്ന്. അതായത്, പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവനായി സ്വയം കണ്ടുകൊണ്ട് അവർ ദൈവകരുണയ്ക്ക് വേണ്ടി യാചിക്കുകയാണ്. എന്നാൽ പഴയ നിയമത്തിൽ ഏറെയും ഒരു സിവിൽ കോടതി വ്യവഹാരത്തിൻ്റെ അന്തരീക്ഷമാണത്രേ. വാദിയുടെ ആവശ്യം ന്യായവും സത്യവുമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ന്യായാധിപൻ അവന് അനുകൂലമായി വിധി നടപ്പാക്കുന്ന രീതി. ഇവിടെ ന്യായാധിപനാണ് ദൈവം, ഇസ്രായേലാകട്ടെ വാദിയും. അതുകൊണ്ട് തന്നെ തങ്ങളുടെ കഷ്ടതകളിൽ നിന്ന് നാഥൻ അവരെ വീണ്ടെടുക്കുകയും ശത്രുക്കളെ നിഹനിക്കുകയും ചെയ്യും എന്നൊരു പ്രത്യാശ അവർ പുലർത്തുകയാണ്. ക്രിസ്തുനാഥൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ കാരുണ്യത്തിൻ്റെ ഈ 2 തലങ്ങളും സ്പഷ്ടമാക്കുന്നുണ്ട്. വ്യക്തിപരമായ വീഴ്ചകൾ നാം തിരിച്ചറിയുക തന്നെ വേണം, അവൻ നൽകുന്ന വീണ്ടെടുപ്പ് അനുഭവിക്കാൻ. തകർന്നടിഞ്ഞവരെല്ലാം മഹത്വമണിയുന്ന ആ മുഹൂർത്തത്തെയാണ് ഇപ്രകാരം ദൈവിക വിധിയെന്ന് സങ്കീർത്തനം വിവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സാർവത്രികമായ ആനന്ദത്തിൻ്റെ ഒരു അനുഭവമായി മാറുകയും ചെയ്യുന്നു. ഇന്നലെ നാം കാണുകയായിരുന്നു എങ്ങനെ പരിശുദ്ധ മറിയം തൻ്റെ വിശ്വാസ വഴി ഓടിപ്പൂർത്തിയാക്കി നമ്മെ ആ വഴി അണയാൻ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന്. അതിന് ബദലായി വിശ്വാസ വഴിയിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് വഴിയടച്ചു കളയുന്ന ഫരിസേരെയും നാം കണ്ടു. ഈ ദിവസങ്ങളിൽ നാം ധ്യാനിക്കുന്ന Hebräer 12 പറഞ്ഞു തോർത്താൽ, ക്രിസ്തു തന്നെയാണ് ഈ വഴിയിൽ നമ്മുടെ തുടക്കക്കാരനും ഒടുക്കക്കാരനും, പൈനിയർ ആൻഡ് പെർഫെക്റ്റർ. യഹൂദർ ദൈവിക പ്രമാണങ്ങളെ വ്യാഖ്യാനിച്ചിരുന്ന ഗുരുക്കന്മാരുടെ വാമൊഴി പാരമ്പര്യങ്ങളുണ്ട്. ഹലാക്ക എന്നാണ് അവർ അതിനെ വിളിച്ചിരുന്നത്. അതിൻ്റെ അക്ഷരാർത്ഥം വഴി നടത്തമെന്നാണ്. ഇന്നലെയും ഇന്നുമൊക്കെ നാഥൻ ഇങ്ങനെ ഹലാക്കകളിൽ നിഷ്കർഷിക്കപ്പെടുന്ന ചില വ്യവസ്ഥകളെ ആധാരമാക്കിയാണ് ഫരിസേരുടെ കാപട്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. നിയമത്തെ ഇത്ര വിസ്തൃതമായ രീതിയിൽ വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്നത് അതിനാൽ തന്നെ തെറ്റൊന്നുമല്ല. പക്ഷേ പ്രധാനമായി മനസ്സിലാക്കേണ്ടതിനെയൊക്കെ പാലിക്കേണ്ടതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അപ്രസക്തങ്ങളായവയെ മുറുകെ പിടിക്കുന്നത് തികഞ്ഞ അബദ്ധവും കപടാചാരവും കാപട്യവും കപടവിശ്വാസവുമാണ്. നീതി, കരുണ, വിശ്വസ്തത, ഇതാണ് പ്രഥമമായി നാം മുറുകെ പിടിക്കേണ്ടവ. മത്തായി 23:23 മുതൽ. മിക്ക 6:8 പറയും പോലെ ദൈവം ആഗ്രഹിക്കുന്നത് ഇത്രയേ ഉള്ളൂ: നീതി പ്രകടിപ്പിക്കുക, സ്നേഹാർദ്രതയും, എന്നിട്ട് എളിമയോടെ ദൈവത്തോടൊപ്പം നടക്കുക. ഹലാക്ക്, നടക്കുക. തങ്ങളുടെ വേദവ്യാഖ്യാനങ്ങൾ ഹലാക്ക് ഇതുപോലെ ദൈവത്തോടൊത്തുള്ള നടത്തമായി മാറാതെ വ്യർത്ഥ ഭാഷ്യങ്ങൾ മാത്രമായി പോയി. ഇതാണ് ഫരിസേയർക്ക് സംഭവിച്ച ദുർഗതി. അവർ ഈച്ചകളെ അരിച്ചു നീക്കുന്നു, എന്നിട്ട് ഒട്ടകങ്ങളെ വിഴുങ്ങുന്നു. ഈച്ചയും ഒട്ടകവും യഹൂദർക്ക് ആചാരപരമായ അശുദ്ധി പകരുന്ന ഭക്ഷണങ്ങളാണ്. ഈ പ്രബോധനത്തിൻ്റെ സാരാംശം എന്തെന്നാൽ, കഠിനമായ അശുദ്ധികളെ നാം അവഗണിച്ചുകൊണ്ട് നിസ്സാരമായ തിന്മകളെക്കുറിച്ച് അസ്വസ്ഥരാകുകയാണ്. കപടനാട്യവും ആത്മീയ അന്ധതയുമാണത്. അന്ധരായ ഫരിസേയരെ എന്ന് നാഥൻ ആവർത്തിച്ചു വിളിക്കുന്നത് അതുകൊണ്ടാണ്. പാത്രങ്ങളുടെ പുറം മാത്രം അവർ വൃത്തിയാക്കുന്നു, അകത്തിൻ്റെ ഭംഗി പാലിക്കാതെ. ആന്തരിക വിശുദ്ധിയാണ് പരമപ്രധാനമെന്ന് നാഥൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, പാത്രത്തിൻ്റെതല്ല, നമ്മുടേത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ദുരിതം, വോട്ട് ടു യു എന്ന താക്കീതുകൾ ഇവിടെ നിറയുന്നത്. വോ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും. ദൈവം തൻ്റെ കഠിനമായ അതൃപ്തിയെ വ്യസനപൂർവ്വം രേഖപ്പെടുത്തുന്ന ഭാഷയാണിത്, സുവിശേഷ ഭാഗ്യങ്ങളുടെ നേർവിപരീതം തന്നെ. ഇന്ന് 2 തെസ്സലോണിയർ 2. AD 63 റോമാക്കാർ ദേവാലയം കീഴടക്കി റോമൻ ജനറലായ പോംബെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചു. റോമൻ ചക്രവർത്തിയായ കലിഗുള സ്വയം ദൈവമായി പ്രഖ്യാപിച്ചുകൊണ്ട് തൻ്റെ വിഗ്രഹം ജെറുസലേം ദേവാലയത്തിൽ സ്ഥാപിക്കാൻ തീരുമാനിക്കുന്നു. തങ്ങളെ മതിക്കുന്ന, മർദ്ദിക്കുന്ന, തകർക്കുന്ന ശക്തനായ ദുഷ്ടനായ ഒരു പ്രതിയോഗി ഇങ്ങനെ ദൈവമെന്ന് സ്വയം അവരോധിക്കുന്ന സന്ദർഭങ്ങളിൽ ദൈവജനത്തിൻ്റെ ഇടയിൽ വരാനിരിക്കുന്ന മറനീക്കി വരുന്ന ദൈവിക ശക്തിയെക്കുറിച്ചുള്ള യുഗാന്ത്യ ചിന്തകൾ, അപ്പോക്കാലിപ്റ്റിക്, ഉയർന്നു വരാറുണ്ട്. ദാനിയേലിലും മറ്റ് പ്രവാചക ഗ്രന്ഥ ഭാഗങ്ങളിലും നാം അത് കാണും. പുതിയ നിയമത്തിൽ വെളിപാട് ഗ്രന്ഥത്തിലും പിന്നെ സുവിശേഷത്തിൻ്റെ ചില ഭാഗങ്ങളിലും. 2 തെസ്സലോണിയർ ഇതുപോലെ തന്നെയാണ്. അത് മേൽപ്പറഞ്ഞ സാഹചര്യത്തിലാണ് എഴുതപ്പെടുന്നത്. യുഗാന്ത്യം ഇനിയുമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഭ്യമായ അടയാളങ്ങളിൽ നിന്ന് നാം വായിച്ചെടുക്കണം യുഗാന്ത്യത്തെക്കുറിച്ച്. നാഥനെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കണം എന്ന് ശ്രീഹ പഠിപ്പിക്കുകയാണ് ഈ ഗ്രന്ഥമാകെ. അതുകൊണ്ട് തന്നെ വിശ്വാസത്തെ ഉലയ്ക്കുന്ന വ്യാജപ്രബോധനങ്ങളും പീഡകളും വരുമ്പോൾ ഹൃദയം തകരേണ്ട, ഭയചകിതരാകേണ്ട എന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മൾ ക്രിസ്തുവിൻ്റെ മഹത്വം വരിച്ചിരിക്കുന്ന അവിടുത്തെ ആദ്യ ഫലങ്ങളാണ്. അതിനാൽ തന്നെ ശ്രീഹന്മാർ ഭരമേൽപ്പിച്ചിരിക്കുന്ന പാരമ്പര്യങ്ങളിൽ മുറുകെ പിടിക്കാൻ ശ്രീഹ പറയുകയാണ്. ഇന്ന് നാഥൻ ഫരിസേയരുടെ പാരമ്പര്യങ്ങളെ തള്ളിപ്പറയുകയാണല്ലോ സുവിശേഷത്തിൽ. പൗലോസും ഇതുപോലെ തന്നെ ഫരിസായിക പാരമ്പര്യവാദങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചവനാണ്. എന്നിട്ടെന്തുകൊണ്ടാണ് അവൻ തന്നെ ഇപ്പോൾ ഒരു പാരമ്പര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? ആ പാരമ്പര്യം മുറുകെ പിടിക്കണമെന്ന്. ആ പാരമ്പര്യം വികലമായ ആചാരമല്ല എന്നത് തന്നെയാണ് അതിന് കാരണം. പകരം അത് നിത്യമായ സമാധാനവും ആശ്വാസവും നന്മ തുളുമ്പുന്ന പ്രത്യാശയുമാണ്, ഇറ്റേണൽ കംഫേർട്ട് ആൻഡ് ഗുഡ് ഹോപ്പ്. അത് ദൈവകൃപയാൽ സൗജന്യദാനമായി നമുക്ക് ലഭിച്ചിരിക്കുന്നതാണ്. അത് നമ്മുടെ ഉള്ളറകളിൽ, ഹൃദയവേദികകളിൽ കാടിയ നിക്ഷിപ്തമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആന്തരിക വിശുദ്ധിയിൽ നാം ബദ്ധശ്രദ്ധരാകണമെന്ന് നാഥൻ ഇന്ന് പഠിപ്പിച്ചത്. തുടക്കത്തിൽ നാം C.S. ലൂയിസ് പറഞ്ഞതോർത്താൽ, ക്രിമിനൽ സിവിൽ ഏകീകരണം പോലെ നമ്മുടെ തെറ്റുകളെ നാം തിരിച്ചറിയുമ്പോൾ മാത്രമാണ്, ദൈവത്തിൻ്റെ നീതിയെ പുൽകുമ്പോൾ മാത്രമാണ് നമ്മുടെ ഭാഗത്ത് യഥാർത്ഥ നീതിയും സത്യവും ഉണ്ടെന്ന് നമുക്ക് പറയാനാകൂ. ആ നീതി, റൈച്ചസ്നെസ്, നമ്മുടെ പ്രവൃത്തികളും ആചാരങ്ങളും കൊണ്ട് നേടുന്നതല്ല, അത് ദൈവകൃപയും ദാനവുമാണ്. ആ നീതി പാലിക്കാതെ ദൈവിക നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് വ്യർത്ഥവും കപടനാട്യവുമായി മാറുന്നു. കറിയിലകളുടെ ദശാംശം ദൈവത്തിന് വേണമെന്നില്ല, പക്ഷെ നമ്മുടെ സർവാംശം ദൈവത്തിന് നൽകിയേ തീരൂ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ശ്രീഹ പറയുന്നത്, നാഥനുമൊത്തുള്ള നമ്മുടെ സമാഗമം, അസംബ്ലി, അത് വരാനിരിക്കുന്നതേയുള്ളൂ. അത് വരുവോളം നമ്മുടെ വഴികൾ, അലാക്ക, നാം നേരെയാക്കിക്കൊണ്ടേയിരിക്കണം.